93.5 റോഡ് കാർപ്പറ്റിൽ ഞാൻ മാത്തുക്കുട്ടി. ഇന്നും എന്റെ കൂടെ രണ്ടുപേരുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഉപ്പും കുരുമുളകും. ഇതിലേറെ ആരാണ് ഉപ്പ്, ആരാണ് കുരുമുളക്? പ്രായം കൊണ്ട് നോക്കുവാണെങ്കിൽ ഞാൻ കുരുമുളക്, അത് ഉപ്പ്. കുരുമുളക് തീരുമാനത്തിലെത്തെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. ഞാൻ ഉപ്പ്. ഉപ്പില്ലാത്ത കഷായം എന്താ? ഉപ്പില്ലാത്ത കഷായം, ചുക്കില്ലാത്ത കഷായം. ഇപ്പൊ മനസ്സിലായില്ല എന്താണ് അവസ്ഥ. ഉപ്പില്ലാതെ നമുക്ക് എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ മൈഥിലി ഇല്ലാതെ തൽക്കാലം എന്തായാലും സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമ ഉണ്ടാവില്ല. മൈഥിലിയുടെ മണ്ടത്തരങ്ങളാണ് ആ ലൊക്കേഷൻ ഫുൾ അലയടിച്ചിരുന്നത്. അതുകൊണ്ട് മൈഥിലി ഇല്ലാത്തൊരു സോൾട്ട് ആൻഡ് പെപ്പറിനെ പറ്റി ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റില്ല. ആസിഫിന്റെ മണ്ടത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറയാനുണ്ട് ആസിഫ് അലിക്കും മൈഥിലിക്കും ഇന്ന് റെഡ് കാർപ്പറ്റിലൂടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. നമുക്കറിയാവുന്ന രണ്ടുപേർക്കൊപ്പം സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM റെഡ് കാർപ്പറ്റിൽ ഞാൻ മാത്തുക്കുട്ടി. സോൾട്ട് ആൻഡ് പെപ്പറിനെ പറ്റിയിട്ട് ആഷിക്കപ്പ് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കാര്യം, സിനിമ കാണാനായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവണം എന്നാണ്. രണ്ടുപേരും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണോ സോൾട്ട് ആൻഡ് പെപ്പറിനെ പറ്റി പറയാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാനൊരു കംപ്ലീറ്റ് ഫുഡിയാണ്. നല്ല ഭക്ഷണം എവിടെ കണ്ടാലും ഞാൻ ഉടനെ കഴിക്കും. എങ്ങനെയാണ് മൈഥിലിയുടെ കാര്യം? ഞാനും അതൊക്കെ തന്നെ. അതല്ലേ എന്നെ കണ്ടാലറിയില്ലേ. കഴിക്കുന്ന ഭക്ഷണമൊക്കെ പിന്നെ ഇത് എങ്ങോട്ടാണ് പോണത്? ഒട്ടും ഫാറ്റി അല്ല. അയ്യോ, ഞാൻ എന്റെ വണ്ണം കുറയ്ക്കണമെന്നാണ് ആഷിക്കേട്ടൻ ഫസ്റ്റ് മൂവിയിൽ കാസ്റ്റ് ചെയ്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്. എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ? വണ്ണം കൂടിയെന്ന് തോന്നുമ്പോ ഒരു രണ്ടു ദിവസം പട്ടിണി ആയിരിക്കും, അതോടെ വണ്ണം പോവും. ഈ അടുത്തിടക്ക് എപ്പോഴായിരുന്നു പട്ടിണി കിടന്നത്? അടുത്തിടക്ക് ഒരു 2 days back. അത് ഒരു പിണക്കത്തിന്റെ പേരിലാണ്. ഫ്രണ്ട്സുമായിട്ട് തല്ലു പിടിച്ചിട്ട്. ഫ്രണ്ട്സായിട്ട് പിണങ്ങി കഴിഞ്ഞാൽ? അല്ലല്ല, കാമുകൻ എന്നല്ല, അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിടേ. കാമുകനുമായിട്ട് തല്ലു പിടിച്ചിട്ട്. ആസിഫ് എങ്ങനെയാണ്? ഞാൻ ഈ അടുത്ത ഇടയ്ക്കൊന്നും പട്ടിണി കിടന്നിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് നന്നായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. കാര്യം സിനിമ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വീട്ടുകാർക്കൊരു വിലക്കപ്പെട്ട കനിയായിരുന്നു. അപ്പൊ ആ ടൈമിൽ കുറെ ആള് പട്ടിണി കിടന്നിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കുറച്ച് കാശൊക്കെ കിട്ടിയുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. സാധാരണ ഈ സെലിബ്രിറ്റീസിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ട്, എല്ലാവരും ഈ കത്തി മുള്ളും വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഭക്ഷണത്തിന് മുന്നിൽ കുറച്ച് ജാടയൊക്കെ കാണിക്കുന്ന ആളുകളാണെന്ന്. രണ്ടുപേരും അങ്ങനെയാണോ? ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. കാര്യം ഞാൻ എനിക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് ചമ്മറം പടിഞ്ഞിരിക്കണം. ഞാൻ എപ്പോഴും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയർ വലിച്ച് ചമ്മറം പടിഞ്ഞിരുന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുക. കഴിച്ചു തുടങ്ങിയാലും എനിക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ എനിക്ക് കൈ ഉപയോഗിക്കണം. പിന്നെ സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുമെന്നുള്ളെങ്കിൽ മാത്രമാണ് ഞാൻ അത് ഉപയോഗിക്കാറുള്ളൂ. എങ്ങനെയാണ് മൈഥിലിയുടെ കാര്യം? ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ആസിഫിന്റെ കാര്യം ആസിഫ് പറഞ്ഞത് കറക്റ്റാണ്. കാരണം കഴിഞ്ഞിടെ ലാൽ സാറിന്റെ വീട്ടിൽ വെച്ചൊരു പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ലാൽ സാറിന്റെ ബ്രദർ അത് ചോദിക്കുകയും ചെയ്തു, നീ ഒരു വളർന്നു വരുന്ന നടന, അവന്റെ ഇരിപ്പ് കണ്ടില്ലേ? വളർന്നു വരുന്ന ഈ നടനും നായികയും നമ്മുടെ കൂടെ തന്നെയുണ്ട് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM റെഡ് കാർപ്പറ്റിൽ ഞാൻ മാത്തുക്കുട്ടി. സോൾട്ട് ആൻഡ് പെപ്പറിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വളരെ ഗംഭീരമാണ് എന്നാണ്. എന്താണ് ആസിഫ് സിനിമയെ പറ്റി? ഇതൊരു സിമ്പിൾ സിനിമയാണ്. നമ്മുടെ എല്ലാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് നല്ല രസകരമായ ഇൻസിഡൻസ് ഉള്ള ഒരു നല്ല സിനിമ. ആഷിഖിന്റെ ഒരു മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ അകത്ത് കാസ്റ്റിംഗ് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. ഇതിൽ ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറും ശ്വേത ചെയ്യുന്ന ക്യാരക്ടറും ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ക്യാരക്ടറും എല്ലാം നമ്മൾ കറക്റ്റാണ്. ശരിക്കും നമ്മളോട് എല്ലാം ആദ്യം പറഞ്ഞത് നിങ്ങളൊന്നും അഭിനയിക്കരുത്, എന്റെ അടുത്ത് പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞാണ് നീ നിന്റെ ഈ ക്യാരക്ടർ കീപ്പ് ചെയ്യുക, അങ്ങനെ നിൽക്കുക, ഈ ഡയലോഗ്സ് പറയുക. ഞാൻ ചെയ്യുന്ന മനു എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ അങ്കിളാണ് ലാലേട്ടൻ. അപ്പൊ ലാലേട്ടന്റെ വീട്ടിൽ വന്ന് ഞാൻ താമസിക്കുന്നതോട് കൂടി തുടങ്ങുന്ന കുറെ പ്രശ്നങ്ങളാണ്. അവിടെ വരുമ്പോ ശരിക്കും ലാലേട്ടനും ഞാനും ഒരു റിയൽ ലൈഫിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ശരിക്കും ആ സിനിമയിൽ കാണുന്നത്. ലാലേട്ടൻ വെറുതെ തന്നെ ചീത്ത പറയും, ചിലപ്പോൾ ഉപദ്രവിക്കും, അടിയൊക്കെ തരും. അത് തന്നെയാണ് സിനിമയിലുള്ളത്. ഡാ എന്ന് വിളിക്കുക. അതിന്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് വണ്ടിയെ കുറ്റം പറഞ്ഞത് തെണ്ടി. അപ്പൊ ഈ ഒരു സ്റ്റൈലാണ് നമ്മൾ ശരിക്കും സംസാരിക്കുന്നത്. ആ അങ്ങനെ തന്നെയാണ് ആ സിനിമയിലുള്ളത്. എന്ത് പറ്റി എന്നറിയില്ല, മൈഥിലി കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഇപ്പോ റെഡ് കാർപ്പറ്റിൽ. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ആസിഫ് അലിക്കും മൈഥിലിക്കും അപ്പം സൂപ്പർ ഹിറ്റ്സ് 93.5 ഇത് റെഡ് കാർപ്പറ്റ്. ഈ ഷൂട്ടിങ്ങിനിടയിൽ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടാവും, പക്ഷെ ഇത് കഴിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഈ ചക്കരക്കുട മുന്നിലിരിക്കുന്നു, പക്ഷെ കഴിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പറ്റിയിട്ടുണ്ടോ? അത് ശരിക്കും നമ്മളെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായി. ഇപ്പൊ ഒരു ഷോട്ടിൽ ഇപ്പോൾ ഒരു കട്ട് ചെയ്ത ആപ്പിൾ ആണെങ്കിൽ ഈ ആപ്പിൾ നമ്മൾ കഴിക്കാൻ പറ്റില്ല. ഇതിന് അടുത്ത ഷോട്ടിൽ ഇതിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് കഴിക്കരുതെന്ന് നമ്മളോട് പറയുന്ന കൂടാതെ ഈ ആപ്പിൾ ആണെങ്കിൽ ഇപ്പോൾ അതിനകത്ത് അവർ വെളിച്ചെണ്ണ തേക്കും. പിന്നെ പണ്ട് ചില അർക്കീസ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ ഇവർ മണ്ണെണ്ണ തെളിക്കും നമ്മളെടുത്ത് തിന്നാതിരിക്കാൻ. നമ്മൾ ഒരു വെള്ളവടി സീൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ കപ്പലണ്ടി ഇരിക്കുന്നു. നമ്മൾ എന്തായാലും കപ്പലണ്ടി എടുത്ത് കഴിച്ചു. ഞങ്ങൾ ഋതു ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സീനിൽ എന്റെ ബോസ് എനിക്കൊരു മെക്സിക്കൻ കോഫി തരുന്നുണ്ട്. ഈ കോഫി ഞാനിങ്ങനെ കുടിച്ചിട്ട് വോ ഇറ്റ്സ് നൈസ്, അതാണ് സീൻ. അപ്പൊ ഇതിന്റെ സീനിൽ എഴുതിയിരിക്കുന്ന ആവി പറക്കുന്ന കോഫി ബോസ് സണ്ണിക്ക് കൊടുക്കുന്നു എന്നാണ്. അപ്പൊ ഇത് എപ്പോഴും ചൂടാക്കാൻ പറ്റാത്തതുകൊണ്ട് കോഫി മഗിനകത്തേക്ക് ഇവർ സിഗരറ്റ് എടുത്തിട്ട് ഒരു പഫ് എടുത്തിട്ട് ഊതും. ഊതിട്ട് ഇങ്ങനെ അടച്ചു പിടിക്കും. ഷോർട്ടിന്റെ ടൈമിൽ ഇത് വിട്ടിട്ട് നമ്മുടെ തരുമ്പോൾ കറക്റ്റ് ആവി പറക്കുന്ന പോലെ സിഗരറ്റിന്റെ ആ സ്മോക്ക് പോകും. അപ്പൊ ഈ ഷോർട്ടിൽ ഞാനത് കുടിക്കണം.
അപ്പൊ എന്റെ അടുത്ത് ഇത് തന്നിട്ടാ ഓക്കെ അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് വാ ഇറ്റ്സ് നൈസ് എന്നിട്ട് ഞാനിത് കുടിക്കും. കുടിച്ചിട്ട് നമ്മൾ ചിരിച്ചോണ്ടിന് കട്ട് പറഞ്ഞെടുത്തു. എപ്പോഴെങ്കിലും എന്താ പറയാ മണ്ണെണ്ണ വരട്ടെ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണ വന്നിട്ടുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഒരു 10 കിലോ കൂട്ടണം എന്ന് ഏതെങ്കിലും ഒരു ഡയറക്ടർ വന്നിട്ട് പറയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടിട്ട്, മൈഥിലി എന്ത് കഴിച്ചിട്ടായിരിക്കും ഈ 10 കിലോ കൂട്ടുക? എനിക്ക് ചോറ് കഴിച്ചാൽ പെട്ടെന്ന് തടി വെക്കും. എന്തായിരിക്കും ആസിഫിന്റെ? എനിക്ക് അങ്ങനെ തടി കൂട്ടാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നോട് കഴിക്കാൻ പറഞ്ഞില്ല, ഞാൻ നേരെ വണ്ടി എടുത്ത് കോഴിക്കോട് പോയി ഒരാഴ്ച നിൽക്കും. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് അവിടെ. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ കുറെ സ്ഥിരം ഹോട്ടൽസ് ഉണ്ട് കോഴിക്കോട്. അവിടെ എല്ലാം പോയി ഞാൻ ഓരോ റൗണ്ട് കറങ്ങും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്നാക്സ്, ഉന്നക്കായ, മുട്ടമല, പഴംപുരി, ഇറച്ചിപ്പത്തല് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോഴിക്കോടൻ മലബാറി തനതായ കുറെ സ്നാക്സ് ഉണ്ട്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഈ തടി കൂട്ടാൻ വേണ്ടി നമ്മൾ ഒരു കഷ്ടപ്പാടും പെടണ്ട, തന്നെ കൂടിക്കോളും. ചില ടേസ്റ്റിയായ വിശേഷങ്ങളുമായി സൂപ്പർ ഹിറ്റ് 93.5 ഇത് റെഡ് കാർപെറ്റ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാത്തുക്കുട്ടിക്കൊപ്പം. ആസിഫിനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പൊ പോകുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടു കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് നൈറ്റ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ആസിഫിന് വേണമെങ്കിൽ അവിടെ തട്ടുകടയിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. പക്ഷെ മൈഥിലിയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് പ്രയാസമാണ്. മിസ് ചെയ്യാറുണ്ടോ ഈ തട്ടുകടയിലെ ഭക്ഷണം? ഒരിക്കലും ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കൽ പോയി എന്താ, അപ്പോ രണ്ടുപേര് വന്നിട്ട് ഒരു കമന്റ് പറഞ്ഞു, അങ്ങനെ വഴി കിടന്ന് ഞങ്ങൾ തല്ലുണ്ടാക്കിയിട്ടുണ്ട്. കമന്റ് അടിച്ചിട്ട് എന്തായിരുന്നു കമന്റ് അടിച്ചത്? കൊള്ളാല്ല ചരക്കേ, ഞാൻ ആരാടാ നിന്റെ ചരക്ക്. അങ്ങനെ ഞാൻ ഇവിടെ തല്ലി പിടിച്ചു. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന്റെ പ്രശ്നം. ഓടാ ആസിഫ്, എപ്പോഴെങ്കിലും കമന്റ് അടിച്ചിട്ടുണ്ടോ? ആസിഫ്, ആസിഫ് അതേ ഉള്ളായിരുന്നു. മൈഥിലിനെ കമന്റ് അടിക്കേണ്ട ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല. ആരോടും പറയല്ലേന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സോൾട്ട് ആൻഡ് പെപ്പറിന് വേറൊരു പേര് പറയാനായിട്ട് ഞാൻ പറയുന്നു. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പേര് തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. എന്നാലും വേറൊരു പേര് പറയാൻ പറഞ്ഞ എന്തായിരിക്കും സ്പൈസി? ഓക്കെ, അനി ആസിഫിന്റെ വീട് ആണെങ്കിൽ ആനക്കള്ളൻ. ആനക്കള്ളൻ. ഇപ്പോ സോൾട്ട് ആൻഡ് പെപ്പറിലെ പാട്ടുകളൊക്കെ ഓൾറെഡി ഹിറ്റ് ആയി കഴിഞ്ഞു, പ്രത്യേകിച്ചും ആനക്കള്ളനൊക്കെ. മൈഥിലിക്ക് എന്താ പാട്ടുകളെ പറ്റി പറയണം? യാ, വളരെ നല്ല സോങ്സ് ആണ്. എനിക്ക് ആസിഫ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ആസിഫ് ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് ആ സോങ്ങിൽ മാത്രമാണെന്ന്. കാരണം അവനോട് പ്രണയം തോന്നിയിട്ടേ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. വെറുതെയാണ്, എന്റെ അടുത്ത് രഹസ്യമായിട്ട് മാറ്റി പറഞ്ഞതാണ് ഐ ലവ് യു. ഇത് പറ്റുന്നില്ല കേട്ടോ. ഇത് ഇത് ആസിഫ് അലി ചുമ്മാ ചീറ്റർ ആണ് കേട്ടോ. കാരണം കുറച്ചു കാലം മുൻപ് ആസിഫ് അലിക്ക് മമതിയോട് ഇഷ്ടം തോന്നി ഒരു പാട്ടിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോ, ഇപ്പൊ വേറൊരു പാട്ടിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോ മൈഥിലിയോട് ഇഷ്ടം തോന്നി. ഇത് എന്തോ സംഭവം? കേൾക്കുന്നവർക്ക് എനിക്ക് ഇത് തന്നെ ലൈഫിലും ഒരിക്കലല്ല. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. മൈഥിലിക്കും ആസിഫ് അലിക്കും ഒപ്പം സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം റെഡ് കാർപ്പറ്റിൽ ഞാൻ മാധുക്കുട്ടി. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ കഥ പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം മൈഥിലി എന്താ ചോദിച്ചത്? മൈഥിലി ചോദിച്ചു ഇതിനകത്ത് എത്ര ഐറ്റം നമ്പർ വരുന്നുണ്ട്, ഇതിൽ എത്ര ഡാൻസ് സീക്വൻസ് വരുന്നുണ്ട്, ഇതിന്റെ അവസാനം എന്നെ റേപ്പ് ചെയ്താണോ കൊല്ലുന്നത്. എനിക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു ഒരാള് കഥ കേൾക്കുമ്പോ ക്ലൈമാക്സ് പറ്റി ചോദിക്കുക എന്നോട്. ആദ്യം ക്ലൈമാക്സ്, ഇതിന്റെ ക്ലൈമാക്സിൽ എന്നെ റേപ്പ് ചെയ്താണോ കൊല്ലുന്നത്. ഇവിടെ അഭിനയിച്ച മാണിക്യത്തിൽ ഇവിടെ 300 പ്രാവശ്യം റേപ്പ് ചെയ്യുന്നുണ്ട്, പല ആംഗിൾസിൽ പല പോയിന്റ് ഓഫ് വ്യൂവിൽ റേപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ അഭിനയിച്ച നല്ലവൻ സിനിമയിൽ ഇവിടെ റേപ്പ് ചെയ്താണ് കൊല്ലും. അപ്പൊ ഇത് പിന്നെ ഒരു സിനിമയെ പറ്റി ഇവർ ആലോചിക്കുമ്പോ ഇവള് ഈ സിനിമയിൽ ആരാണ് എന്നെ റേപ്പ് ചെയ്ത് കൊല്ലുന്നത്, അതാണ് അവള് ചോദിച്ചത്. എല്ലാ പെൺപിള്ളേരെയും ട്യൂൺ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് നടക്കുന്ന ഒരുത്തന. അതുകൊണ്ടാണ് ആശികേട്ടൻ പറഞ്ഞത് പുള്ളിക്കാരനോട് ജീവിച്ചാ മതി എന്ന്. ബുദ്ധിമുട്ടി അഭിനയിച്ച ഒരു സീൻ എന്ന് പറഞ്ഞാല്. തർക്കം തുടരാം കുറച്ച് കഴിഞ്ഞ് റെഡ് കാർപ്പറ്റിൽ. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഈ ചുറ്റിക്കളിയുടെ കാര്യത്തില് ആസിഫ് എത്ര മാത്രം കേവലം മിടുക്കനല്ലേ, കളി എത്ര കണ്ടതാ. മൈഥിലി പ്രിപ്പയർ ചെയ്ത ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഭാഗ്യം എപ്പോഴെങ്കിലും ആസിഫ് അലിക്ക് ഉണ്ടായിട്ടില്ല? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചില ദുരന്തങ്ങളിൽ നിന്ന് എന്റെ പ്രാർത്ഥന എന്നെ രക്ഷിക്കാറുണ്ട്. ഫുഡ് ടെസ്റ്റ് ചെയ്തിട്ട് പണി കിട്ടിയൊരു എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, അത് ടെസ്റ്റ് ചെയ്തവർക്കാണ് പണി കിട്ടുക. മൈഥിലി ഇല്ല ഇല്ല, ഞാന് ഇതുവരെ ഉണ്ടാക്കിയതിൽ ഫ്രൈഡ് റൈസ് ആണ് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം. അതില് അത് മാത്രമേ എനിക്ക് അബദ്ധമായിട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇന്നിങ്ങോട്ട് പോരാൻ നേരത്ത് ഞാനൊരു ബീഫ് ഉലത്തിയതല്ല, വേറെന്തോ സംതിങ് ബി ഡി എഫ്
ആണോ ബീഫ് ഡ്രൈ ഫ്രൈ? തിരിച്ചു ചെല്ലുമ്പോ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ അവിടെ കേസെടുത്തേക്കാം. ശരിക്കും വിളിച്ചു ചോദിച്ചത് ബാബുരാജ് ചേട്ടനെയാണ്, എങ്ങനെയാണ് ബീഫ് ഉണ്ടാക്കുന്നത് ചേട്ടാ? ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. ബാബുരാജൻ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ നമ്മളുടെ ഫിലിമിൽ ഒരു കുക്കായിട്ടാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് അദ്ദേഹം വരുന്നത്. ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്യാരക്ടർ. എപ്പോഴെങ്കിലും ഒരു പരീക്ഷണ വസ്തു ആവേണ്ട ഒരു ഗതികേട് ആസിഫിനുണ്ടായിട്ടുണ്ടോ? വളരെ ജെനുവിൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ തലവെച്ച് കൊടുക്കാറുള്ളൂ. എന്നാലും നമ്മള് ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളിൽ വെടികൊണ്ട് മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാറുണ്ട്. ഇപ്പോ സാധാരണ ഒരു ചൊല്ലുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഭക്ഷണം കഴിക്കാന്ന്. എത്ര മാത്രം സാധ്യത? അതിൽ എനിക്ക് അത്ര വിശ്വാസം പോരാ. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ആരും കോംപ്രമൈസിന് തയ്യാറല്ല. ഇതുപോലെ തന്നെയാണ് ഈ സമയവും, ഇതുപോലെ തന്നെയാണ് ഈ സമയവും. നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സമയം ഏതാണ്ട് തീരാറായി. സോ വന്നു ചേർന്ന രണ്ടുപേർക്കും റൊംബ നന്ദി. ഇത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.